السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب സ്നേഹം ഉള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഏത് സന്ദർഭങ്ങളിലും നമുക്കെല്ലാം നൽകപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുകയും അവന്റെ സ്വർഗലോകത്തിൽ ഇടം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ മനസ്സിന് ആശ്വാസവും അതുപോലെ തന്നെ സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഭൂമിയിലെ പരമപ്രധാനമായ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളികൾ. ആ പള്ളികളിൽ നിന്നാണ് ഒരു വിശ്വാസി ഈമാനിന്റേതായ പ്രകാശം സ്വീകരിക്കുന്നത്. പ്രയാസപ്പെടുന്ന മനസ്സുകളുമായി എത്തിച്ചേർന്നവർ ആശ്വാസത്തിന്റെ സ്വസ്ഥതകളുമായി കൊണ്ട് തിരികെ പോകുന്ന കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ. ആ പള്ളികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് അവന് സുജൂദ് ചെയ്യപ്പെടുന്ന അവന്റെ ഭവനങ്ങളായ പള്ളികൾ തന്നെയാണ്. അവന്റെ ഭൂമിയിൽ തന്നെ അവൻ ഏറ്റവും കോപമുള്ള സ്ഥലങ്ങൾ ആ ഭൂമിയിലുള്ള മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ജീവിതത്തിൽ ഒഴിവും സന്ദർഭവും കിട്ടുന്ന സമയത്തൊക്കെ അവന്റെ മനസ്സ് എപ്പോഴും തിരിച്ചു വെക്കേണ്ടുന്ന മനസ്സിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാതെ സൂക്ഷിക്കേണ്ടുന്ന ഇടങ്ങളായിരിക്കണം അള്ളാഹുവിന്റെ ഭവനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ കേട്ട് പഠിച്ച മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മഹാനവരകൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തകൂനന്ന ഇനിസ്തതഅത അവ്വല മൻ യദ്ഖുലു സൂഖ് വലാ ആഖിറ മൻ യഖ്റുജു മിൻഹാ ഫഇന്നഹ മഅറകതു ശൈത്താൻ വബിഹാ യൻസബു റായതഹു. റവഹു മുസ്ലിം റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നത് ലാ തകൂനന്ന, നീ ആയിത്തീരരുത്. ഇനിസ്തതഅത വിശ്വാസികളോട് അദ്ദേഹം പറയാണ്, നിനക്ക് സാധിക്കുന്നിടത്തോളം നീ ആയിത്തീരരുത്. അവ്വല മൻ യദ്ഖുലു സൂഖ്, അങ്ങാടിയിലേക്ക് ആദ്യം തന്നെ നേരത്തെ അങ്ങാടിയിൽ കയറുന്നവൻ നീ ആയിരിക്കരുത്. അതുപോലെ തന്നെ ആ അങ്ങാടിയിൽ നിന്ന് അവസാനം പുറത്തു പോരാനും നീ കാത്തു നിൽക്കരുത്. നേരത്തെ അങ്ങാടിയിലെത്തി അവസാനം അവിടുന്ന് പോരുന്ന ഒരാളിൽ നീ പെട്ടുപോകരുത്. ഫഇന്നഹ മഅറകതു ശൈത്താൻ, അത് ശൈത്താന്റെ യുദ്ധരംഗമാണ്, ശൈത്താന്റെ സംഘട്ടന രംഗ സ്ഥലമാണത്. വയൻസുബു റായതഹു, അവൻ അവന്റേതായ സർവഫിത്തിനകളുടെയും ഫസാദുകളുടെയും തോന്നിവാസങ്ങളുടെയും ചതികളുടെയും വഞ്ചനകളുടെയും അഴിമതികളുടെയും കൊള്ളലാഭങ്ങളുടെയും കളവുകളുടെയും അശ്ലീലതകളുടെയും അരാജകത്വങ്ങളുടെയും മുഴുവൻ പതാക നാട്ടിവെക്കുന്ന പ്രദേശമാണ് മാർക്കറ്റുകൾ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കാതെ അത്തരം ഒരു കാര്യം അദ്ദേഹം പറയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ആശ്വാസത്തിന്റെ തെളിനീരുകൾ പ്രദാനം ചെയ്യുന്ന ഇടങ്ങൾ എന്നത് മറക്കരുത് എന്നാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ മദീനയിലുള്ള മാർക്കറ്റിന്റെ സമീപത്തുകൂടെ ഇങ്ങനെ നടന്നുപോയി. ഞാൻ അദ്ദേഹം മാർക്കറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു, അങ്ങാടിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിച്ചു, യാ അഹ്ല സൂഖ് മാ അഅജസകും, ഓ ആളുകളെ, എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയത്, എന്താണ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്, എന്തേ നിങ്ങൾ ഇത്ര അശക്തരായത് എന്ന് മാർക്കറ്റിൽ അങ്ങ് അവിടെവിടെയായി ഇങ്ങനെ ചുറ്റിപ്പറ്റി കൂടി നിൽക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ ആളുകളൊക്കെ തിരിച്ചു ചോദിച്ചു, വമാ ദാക യാ അബൂ ഹുറൈറ, എന്താ അബൂ ഹുറൈറ വിശേഷം, എന്താ അങ്ങനെ ചോദിക്കാൻ, എന്താ നിങ്ങൾ അങ്ങനെ ഞങ്ങളോട് പറയാൻ കാരണം. ഖാല, അദ്ദേഹം പറഞ്ഞു, ദാക മീറാതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖ്സം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനന്തര സ്വത്തത വീതിക്കപ്പെടുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്തത വീതിക്കപ്പെടുന്നു. വഅൻതും ഹാഹുന, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ, ലാ തദ്ഹബൂൻ, നിങ്ങൾ എന്തേ അങ്ങോട്ട് പോകാത്തത്, ഫതഅഖുദൂന നസീബകും മിൻഹു, നിങ്ങൾക്കുള്ള വിഹിതം വാങ്ങാൻ എന്താ നിങ്ങൾ പോകാത്തത്, അറിഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്തക്കഥ വീതിക്കപ്പെടുന്നു, നിങ്ങൾ എന്തേ ഇവിടെ നിൽക്കുന്നത്, പോയി നിങ്ങളുടെ വിഹിതം വാങ്ങൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞപ്പോ അവർ ചോദിച്ചു, വഅയ്നഹുവ, എവിടെയാ സംഭവം നടക്കുന്നത്, എവിടെയാ റസൂലുള്ളാന്റെ സ്വത്ത് വീതിക്കപ്പെടുന്നത്. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറഞ്ഞു, ഫിൽ മസ്ജിദ്, പള്ളിയിലാണ്, മദീനത്തെ പള്ളിയിലുണ്ട്. ഫഖറജു സിറാഅൻ ഇലൽ മസ്ജിദ്, എല്ലാവരും വളരെ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് ഓടി. വവഖഫ അബൂ ഹുറൈറ ലഹും ഹത്താ റജഉ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയിരുന്നില്ല, അദ്ദേഹം മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ, ഇവർ പോയിട്ട് തിരിച്ചു വരുന്നതും കാത്ത് അവർക്ക് വേണ്ടി മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ നിന്നു. അങ്ങനെ അവരൊക്കെ മടങ്ങി വന്നപ്പോ ഫഖാല ലഹും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാലക്കും, എന്തുപറ്റി, എന്തേ പെട്ടെന്ന് മടങ്ങി പോകുന്നത്. കാലു, അവർ പറഞ്ഞു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, ഫഖദ് അതൈനൽ മസ്ജിദ, ഞങ്ങൾ പള്ളിയിൽ ചെന്നല്ലോ, ഫദഖൽന, ഞങ്ങൾ അവിടെ പ്രവേശിച്ചല്ലോ, ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സം, അവിടെ ഒരു സ്വത്തും വീതിക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ, പിന്നെന്താ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. ഫഖാല ലഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, അമാ റഅയ്തും ഫിൽ മസ്ജിദ് യഹദ, നിങ്ങൾ പള്ളിയിൽ ആരെയും കണ്ടില്ലേ, പള്ളിയിൽ ആരുമില്ലേ. കാലു, അവർ പറഞ്ഞു, ബല, അതെ ഞങ്ങൾ കണ്ടു, റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, പള്ളിയിൽ കുറെ ആളുകൾ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വഖൗമൻ യഖ്റഊനൽ ഖുർആൻ,
ചിലര് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഖൗമൻ യതദാക്കറൂനൽ ഹലാല വൽ ഹറാം, ചിലരതാ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലെ ഹലാല് ഹറാമുകളെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫഖാല ലഹും അബു ഹുറൈറ, അപ്പോൾ അവരോട് അബു ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വൈഹക്കും വൈഹക്കും, നിങ്ങളുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഫദാക മീറാത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്ത്. അവിടുന്ന് ദീനാറും ദിർഹമുമല്ല പള്ളിയിൽ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്ക് ദീനാറും ദിർഹമും കിട്ടിയാൽ ഈ ഭൗതികമായ ലോകത്തെ താൽക്കാലികമായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കുമേ അത് ലഭിക്കുകയുള്ളൂ, അത് സാധ്യമാവുകയുള്ളൂ, അത് പ്രയോജനപ്പെടുകയുള്ളൂ. ആഖിറത്തിലെ പരമോന്നതമായ കോടതിയിൽ വെച്ച് സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് നിങ്ങളോട് പറയപ്പെടാൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്ത് അള്ളാഹുവിന്റെ റസൂല് ബാക്കി വെച്ചു പോകുന്ന സ്വത്ത്, അതാണ് ജനങ്ങളെ. പോകൂ അങ്ങോട്ട്, അവിടെ നിങ്ങൾ സമയം ധാരാളമായി ചെലവഴിക്കൂ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത് കേവലം നിസ്കരിച്ചു മടങ്ങിപ്പോകാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല. അള്ളാഹുവിന്റെ പള്ളികൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആവശ്യമായ എല്ലാം അവന് കിട്ടുന്ന കേന്ദ്രങ്ങളായി മാറണം. അതാണ് പടച്ച റബ്ബിന്റെ ഭവനങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോടതാണ് പഠിപ്പിച്ചത്, നിങ്ങളെല്ലാ സമയത്തും മാർക്കറ്റ് വിട്ട് പള്ളികളിൽ പോയിരിക്കണം എന്നല്ല, അതല്ല അതിന്റെ ഉദ്ദേശം. നമുക്ക് ജീവിക്കണം, ജീവിക്കണം എന്നതിന്റെ തെളിവാണല്ലോ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഏറ്റവും പരമപ്രധാനമായി എല്ലാവരും അവരുടെ തൊഴിലുകളും ശ്രദ്ധയിൽ നിന്നെല്ലാം മാറ്റിവെച്ച് ഇങ്ങോട്ട് ഒഴുകി എത്തണം എന്ന് പറഞ്ഞില്ലേ. വെള്ളിയാഴ്ച ദിവസം ആ ജുമഅയെ പറ്റി പോലും അള്ളാഹു തആല പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വളരെ വളരെ ധൃതിപ്പെട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞതിന്റെ ബാക്കി എന്താ? നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരന്നോളൂ, അല്ലാഹു നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ, അഥവാ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭൂമിയിൽ പരന്നോളൂ, അധ്വാനിച്ചോളൂ, എല്ലാ സമയവും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടണം എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് സമയം കിട്ടുമ്പോൾ ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ നിന്നുകൂടാ, അതേ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ പോകാവൂ. ആവശ്യം കഴിഞ്ഞാൽ അവിടെ വെറുതെ സമയം കളഞ്ഞുകൂടാ. സമയങ്ങൾ അവന് ബാക്കിയാകുന്ന സമയങ്ങൾ കഴിയുന്നത്ര കഴിച്ചു കൂട്ടേണ്ട ഇടങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളികൾ. അഞ്ചു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി വളരെ കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളാണ് പള്ളികൾ. അതാണ് അള്ളാഹുവിന്റെ പള്ളികളെ സംബന്ധിച്ച് ഖുർആൻ പുകഴ്ത്തി പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രകാശം, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവനും പൊതിഞ്ഞു നിൽക്കാൻ മാത്രം വളരെ ക്ലിയറായ സ്പഷ്ടമായ ഒരു പ്രകാശത്തിന്റെ ഉടമയാണ്. ആ പ്രകാശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ പ്രകാശം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെയാണ് ആ പ്രകാശമുള്ളത്? ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ്. ചില വീടുകളിലാണ് ആ പ്രകാശമുള്ളത്. ഏതാണ് ആ ഭവനങ്ങൾ? അതിനല്ലാഹു അൻതുർഫ, ആ വീടുകൾ ഉയർത്തപ്പെടണം എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചതാണ്, അല്ലാ കൽപ്പിച്ചതാണ്. ആളുകൾ കൂടുന്നിടത്ത് പള്ളികൾ വേണം, ആളുകൾക്ക് വന്നു ചേരാവുന്ന കേന്ദ്രങ്ങൾ നോക്കി പള്ളികൾ ഉണ്ടാക്കണം, അങ്ങനെ ഉയർത്തപ്പെടണം എന്ന് കൽപ്പിച്ചിട്ടുള്ള അല്ലാഹു അനുവാദം നൽകിയിട്ടുള്ള കേന്ദ്രങ്ങളാകുന്ന പള്ളികൾ, ആ പള്ളികളിലാണ് റബ്ബിന്റെ പ്രകാശമുള്ളത്. പിന്നെന്താണ് ആ പള്ളികളുടെ പ്രത്യേകത? പള്ളികൾ ഇങ്ങനെ ഒരുപാടെടുത്ത് മോടികൂട്ടി അലങ്കരിച്ച് നിർത്തലല്ല. ആ പള്ളികളിൽ അല്ലാഹുവിന്റെ നാമമദാ സദാ സ്മരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വല്ലാസാൽ, അവിടെ വെച്ചതാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രകീർത്തിക്കുകയാണ്. സദാസമയങ്ങളിലും ആ പള്ളികളിൽ അള്ളാഹുവിന്റെ സ്മരണയാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വർത്തമാനങ്ങളാണ്, അള്ളാഹുവിന്റെ മഹത്വം വിവരിക്കുന്ന വർത്തമാനങ്ങളാണ്, അവനെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ. ആ പള്ളികളിൽ വന്നു ചേരുന്നവരാരാണ്? ഒരു പണിയും തൊഴിലൊന്നുമില്ലാതെ പള്ളി 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 എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്നവരൊന്നും അല്ല.
അങ്ങനെയാ പലരും വിചാരിച്ചത്. കൃത്യമായി ജമാഅത്തിനൊക്കെ എത്തും, അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞതല്ല. അതൊക്കെ ഒരു പണിയില്ലാത്ത ചില ആളുകളുണ്ട്, അതിനായിട്ട് പടക്കപ്പെട്ട ചിലര്, അവര് ചെയ്യേണ്ടതാ. എന്നാൽ അല്ലാഹ് പറയുന്നത് അങ്ങനെയല്ല. ആ പള്ളികളിൽ നിന്ന് പ്രകാശം സ്വീകരിക്കാൻ എത്തിച്ചേരുന്നവരാരാണ്? ഒരു പണിയുമില്ലാത്ത ആളുകളല്ല, തിജാരുന്നവർ ചില ആളുകളാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അവര് ഒരു ജോലിയും ഇല്ലാത്തവരല്ല, അവര് കച്ചവടക്കാരാണ്, അവര് ബിസിനസ്സുകാരാണ്, അവര് കൊള്ളക്കൊടുക്കയുടെ ആളുകളാണ്, അവർ വ്യവഹാരങ്ങൾ നടത്തുന്ന ആളുകളാണ്, തൊഴിലുള്ളവരാണ്. എന്നാലും അവരുടെ കച്ചവടങ്ങളോ ബിസിനസ്സുകളോ വ്യവഹാരങ്ങളോ വ്യാപാരങ്ങളോ അവരെ ശ്രദ്ധ തിരിക്കൂല. അൻദിക്കിരില്ല, അള്ളാഹുവിനെ ഓർക്കേണ്ട സ്ഥലത്ത് വെച്ച് ഓർക്കേണ്ട വിധത്തിൽ ഓർക്കാൻ അവർക്കതൊന്നും തടസ്സമാവില്ല. നിസ്കാരം കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടിടത്ത് വെച്ച് കൃത്യമായി അതിനെ നിലനിർത്താനും അവർക്കവിടെ ബിസിനസ്സും വ്യവഹാരങ്ങളും തടസ്സമാവില്ല. സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുമ്പോഴും അവർക്കവരുടെ ബിസിനസ്സോ വ്യവഹാരങ്ങളോ അതൊന്നും അവർക്ക് തടസ്സമാവില്ല. ഏത് ജോലിയിലാണെങ്കിലും എത്ര തിരക്ക് പിടിച്ചവരാണെങ്കിലും ദിക്റുല്ലാഹിൽ അവര് ശ്രദ്ധയുള്ളവരാണ്, ഇഖാമത്തുസ്സലാത്തിൽ ശ്രദ്ധയുള്ളവരാണ്, സകാത്ത് കൊടുക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് അവർ കൃത്യമായി പള്ളികളിൽ എത്തുന്നത്? ആരെങ്കിലും ഭൗതികമായ നേട്ടം കൊതിച്ചുകൊണ്ടോ പേരിന് വേണ്ടിയോ പ്രശസ്തിക്കു വേണ്ടിയോ ഭക്തനെന്ന നാട്യം സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കുവാനോ അല്ല. യഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. ആ ദിവസത്തിലതാ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കപ്പെടുന്ന ദിവസമാണ്, തന്റെ പ്രവർത്തനങ്ങൾ കൺമുമ്പിൽ അങ്ങ് വെളിക്കുകൊണ്ടുവരപ്പെടുന്ന ദിവസമാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽഅബ്സാർ, ആ ദിവസത്തിന്റെ ഭയാനകത നിമിത്തം അവരുടെ ഹൃദയങ്ങളും കണ്ണുകളും അതാ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവതാളത്തിലാകുന്നു. അത്രത്തോളം പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പള്ളികളിലേക്ക് വരുന്നത്. അങ്ങനെ പഠിച്ചവന് ആ നിലക്ക് പേടി മാത്രമല്ല അവർക്കുള്ളത്, അവര് കൃത്യമായി പള്ളികളിൽ എത്തുന്നത് പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം. അതുമാത്രമല്ല അവർക്ക് ചിന്തയുള്ളത്, ഭയം മാത്രമല്ല അവർക്ക് പ്രതീക്ഷയുമുണ്ട്. അവർക്ക് പ്രതീക്ഷയുമുണ്ട്. അതെന്താണ്? ലിയജ്സിയഹുമുല്ലാഹു അഹ്സനമാമിലൂ, അവര് പ്രവർത്തിച്ചിട്ടുള്ളതിൽ ഏറ്റവും മുന്തിയതായ കാര്യങ്ങൾക്ക് അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനാണ് അവർ വരുന്നത്. വയസീദഹും മിം ഫദ്ലിഹി, ഞങ്ങൾ പ്രവർത്തിച്ച അമലിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നും അവർക്ക് പ്രതീക്ഷയുണ്ട്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിസാബില്ലാതെ കണക്കല്ലാതെ കൊടുക്കുന്നവനാകുന്നു. ഇവിടെ എന്താ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ കൃത്യസമയം പാലിച്ചുകൊണ്ട് ജമാഅത്തുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും എത്തിപ്പെടുന്ന മുഅ്മിനുകൾ, അവർക്ക് പരലോകത്തെ പേടിയുണ്ട്. പരലോക കോടതിയെയാണ് അവർ ഭയപ്പെടുന്നത്. അവരുടെ കച്ചവടമോ അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങളോ സമയത്ത് പള്ളികളിൽ എത്തുന്നതിന് അവർക്ക് തടസ്സമല്ല. ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? അല്ലാഹ് അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കും. അതേ ജമാഅത്തിന്റെ സമയമാണ്, ഇപ്പോൾ അല്പം കച്ചവടം നടക്കുന്ന നേരമാണ്, ഇപ്പോൾ പോയിക്കൂടാ എന്ന മനസ്സ് വരുമ്പോൾ ആ കച്ചവടക്കാരന്റെ മനസ്സിലേക്ക് ആയത്ത് ഓർമ്മ വരുന്നു, അതേ ഒരു 10 മിനിറ്റ് നേരത്തെ കച്ചവടത്തിന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി നഷ്ടപ്പെടുത്തേണ്ടവനല്ല, ഇവിടെ കുറഞ്ഞാലും ഞാൻ എന്റെ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കൃത്യമായി ജമാഅത്തിനെത്തിയിട്ട് എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹല്ലേ കൊടുക്കേണ്ടത്, അല്ലാഹല്ലേ കമ്മി വരുത്തുന്നത്.
അല്ലയാണ് കൊടുക്കുന്നത്, അല്ലയാണ് തടയുന്നത്. റബ്ബേ നീ അല്ലാതെ തടയുന്നവനില്ല, നീ അല്ലാതെ കൊടുക്കുന്നവനുമില്ല. അപ്പൊ കൊടുക്കുന്നവനും തടയുന്നവനും ബർക്കത്ത് തരുന്നവനും നഷ്ടപ്പെടുത്തുന്നവനും ലാഭം തരേണ്ടവനും നഷ്ടം വരുത്തേണ്ടവനും ഒക്കെ അല്ലയാണല്ലോ, അവനാണല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് വിളിക്കുന്ന നേരത്ത് നിസ്കാരത്തിന്റെയും ഓരോ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഭൗതികമായിട്ട് എനിക്ക് വല്ല നഷ്ടവും വരുമെന്ന് തോന്നിയാലും അല്ലയാണല്ലോ എല്ലാം തരേണ്ടത്. അല്ലാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കുന്നു. അപ്പൊ റബ്ബിന്റെ ആ ഒരു ശരിയായ പ്രതീക്ഷ, അല്ലാഹുവിലുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ് അവരെ ആ ഭവനങ്ങളിലെ പ്രകാശം മുടങ്ങാതെ സ്വീകരിക്കാൻ അവിടെ എത്തിച്ചേർക്കുന്നത് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മനസ്സിൽ ആശ്വാസം എപ്പോഴും പ്രദാനം ചെയ്യുന്ന ഇടങ്ങളാകുന്ന പള്ളികൾ, നമസ്കാരങ്ങൾ, അവിടെ നടക്കുന്ന ഉത്ബോധനങ്ങൾ, അവിടെ നിന്ന് ലഭിക്കേണ്ടുന്ന വിശ്വാസപരമായ കർമ്മപരമായ എല്ലാ കാര്യങ്ങളും, എത്രയോ ആളുകൾ നമസ്കരിക്കുന്നു പള്ളികളിൽ, പക്ഷേ നിസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാൻ മാത്രം അവരുടെ വിശ്വാസങ്ങൾ വികലമാണ്, അവരുടെ വിശ്വാസങ്ങളിൽ ശുർക്ക് കലർന്നിരിക്കുന്നു. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ മാത്രം അവരുടെ കർമ്മങ്ങളിൽ ബിദ്അത്തുകൾ കലർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമല ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു കർമ്മം പ്രവർത്തിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. എങ്ങനെയുള്ള കാര്യം? ലൈസ അലൈഹി അംറുന, ആ കാര്യം ചെയ്യണമെന്ന് നമ്മുടെ ഓർഡറില്ല, നമ്മുടെ മാതൃകയില്ല, നമ്മുടെ പിൻബലമില്ല, നമ്മുടെ നിർദ്ദേശമില്ലാത്തൊരു കാര്യം എത്ര ആത്മാർത്ഥമായിട്ട് ആരെത്ര ചെയ്താലും ഫഹുവ റദ്ദുൻ അത് തള്ളപ്പെടും. അപ്പൊ വിശ്വാസം ശരിയാവണം. കർമ്മരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളോട് ഇത്തിബാൾ ചെയ്യുന്ന ഒരവസ്ഥയില്ലാതെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അതിനനുസൃതമായ നിലക്ക് മനുഷ്യന് ലഭിക്കേണ്ടുന്ന ആ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും വ്യവഹാര രംഗത്തും ഇടപാടുകളുടെ മേഖലയിലും പെരുമാറ്റ മേഖലയിലുമൊക്കെ ആവശ്യമായ ഊർജങ്ങൾ സംഭരിക്കേണ്ടുന്ന കേന്ദ്രങ്ങൾ, വിളക്ക് മാടങ്ങളാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ. ആ ഭവനങ്ങളോടുള്ള ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭവനങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മൾ ധാരാളമായി കേട്ടുവരുന്ന ഹദീസാണ്, ഇദാ തവല്ല അഹദുക്കും ഫഅഹ്സന അൽവുദു, നിങ്ങളിൽ ഒരാൾ വുളു എടുത്ത് വളരെ നന്നായി വുളു ചെയ്ത് സുമ്മ ഖറജ ഇലസ്സലാ, അവൻ നമസ്കാരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ, ലം യർഫഉ ഖദമഹുൽ യുംന, വലത്തെ കൈ പൊക്കുന്നില്ല, വലത്തെ കാല് പൊക്കുന്നില്ല, ഇല്ലാ കതബല്ലാഹു അസ്സ വജല്ല ലഹു ഹസന, അതാ വെക്കാൻ വേണ്ടി വലത്തെ കാൽ ഇങ്ങനെ പൊക്കിയുള്ളൂ, അപ്പോഴേക്ക് അവന് ഒരു ഹസനത്ത് രേഖപ്പെട്ട് കഴിഞ്ഞു. ولم يضع قدمه اليسرى يدته പാദം അവൻ വെക്കുന്നില്ല, ഇല്ല ഹത്ത അല്ലാഹു അസ്സ വജല്ല അൻഹു സയ്യഅത്തൻ, അവനിൽ നിന്ന് വന്നുപോയ മാനുഷികമായ ചെറു ദോഷങ്ങൾ അത് മുഖേന അല്ലാഹു പൊറുക്കാതെ അവൻ കാല് വെക്കുന്നില്ല. ഒരു ഹസനത്ത് എഴുതപ്പെടുന്നു, ഒരു പാപം പോകുന്നു. ഫൽയുഖരിബ് അഹദുക്കും മൗലിയു ബഅദ, പാദങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുപ്പിച്ചു വെച്ചോ അല്ലെങ്കിൽ അകത്തി വെച്ചോ, വളരെ വഖാറോടുകൂടെ നടന്നുപോ. ഫഇന്നത്തൽ മസ്ജിദ, എന്നിട്ട് അവൻ പള്ളിയിലെത്തി, ഫസല്ലാ ഫീ ജമാഅത്തിൻ ഗുഫിറ ലഹു, അവൻ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പള്ളികളിലേക്ക് വരുമ്പോൾ അനുയോജ്യമായ നല്ല വേഷത്തിൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിലക്ക് എത്തണം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താൻ അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നിസ്കാരം സ്വീകരിക്കാൻ പാകത്തിലായിരിക്കണം അവന്റെ വസ്ത്രധാരണം. അന്തകൂന സിയാബുഹു സാതിറ, കണ്ടോ ഇന്നത് പ്രത്യേകം പറയേണ്ടി വരികയാണ്, അവന്റെ വസ്ത്രം മറയുന്ന, ഔറത്തു മറയുന്ന വസ്ത്രമായിരിക്കണം. വലാ തക്ഷിഫ മിൻ ജസദിഹി മാ യുബ്തിലു സ്സലാ, കണ്ടോ ഇന്ന് എല്ലാ പള്ളികളും ഉത്ബോധിപ്പിക്കപ്പെടാണ്. എന്താ കാരണം? അവന്റെ ശരീരത്തിൽ നിന്ന് നിസ്കാരം ബാത്തിലാകുന്നതൊന്നും അവൻ വെളിക്ക് കൊണ്ടുവരരുത്. ഖുസൂസൻ അസ്നാ റുകൂഇ വസ്സുജൂദ്, എന്തിനാണ് അത് പറയേണ്ടി വരുന്നതെന്നറിയോ? റുകൂഇലും സുജൂദിലൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് പലരും റുകൂഇ ചെയ്യുമ്പോൾ കണ്ണടക്കേണ്ട അവസ്ഥയാണ് ബാക്കിൽ നിൽക്കുന്നവന്. ഇന്ന് പലരും സുജൂദ് ചെയ്യുമ്പോ അയ്യേ നാണക്കേടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊന്ന് നോക്കാൻ കഴിയാത്ത ദുരന്തമാണ് പ്രിയമുള്ളവരെ ഇന്ന് കാണുന്നത്. എന്തേ സമൂഹം ഇങ്ങനെ പറ്റിപ്പോയത്?
വളരെ ടൈറ്റുള്ള വസ്ത്രം അവൻ ധരിക്കുന്നു. ചെറിയ ഷോർട്ട് അവന്റെ ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട് ആ രൂപത്തിലുള്ള വസ്ത്രമാണ്. റുക്കൂയിലേക്ക് പോയാൽ അവന്റെ പിൻഭാഗമാണ് കാണുന്നത്. സുജൂദിലേക്ക് പോയാൽ പറയുകയും വേണ്ട, അത് കൃത്യമായി കാണുന്ന ഒരവസ്ഥ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധ വേണം. നമ്മൾ വിചാരിക്കും നമ്മുടെ സംസ്കാരമൊക്കെ ശരിയാണ്, പക്ഷേ ഈ ബാഗൊക്കെ ഔറത്തൊക്കെ വെളിവായിട്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി, ആ നിസ്കാരം കിട്ടിയില്ലല്ലോ, ബാത്തിലല്ലേ, ബാത്തിലല്ലേ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് പറയുന്നു. രണ്ടാമത്തെ ഉത്ബോധനം കേട്ടോ. പ്രകാരം പറയട്ടെ, സർവ നമസ്കരിക്കാൻ കയറി വരുന്നവരും ശ്രദ്ധിക്കണം. താൻ മുഖേന ഒരു ശല്യം നിസ്കാരക്കാരന് ഉണ്ടാകരുത്. എങ്ങനെ? ഇന്ന് ഓരോരുത്തന്റെ കയ്യിലും ഒന്നും രണ്ടും മൊബൈലുകളാണ്. ആ മൊബൈലുകളിൽ നിന്ന് സ്കാരസമയത്ത് പള്ളികളിൽ വെച്ചും അതെ സ്കാരസമയത്തും അല്ലാതെയൊക്കെ മ്യൂസിക്കുകളും ശബ്ദങ്ങളും പുറപ്പെടുന്ന ഒരു ദുരന്തമുണ്ട്. നമസ്കരിക്കാൻ വരുന്ന വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാരവും ഫസാദാക്കുന്ന മറ്റുള്ളവരുടേതും ശ്രദ്ധ തിരിക്കുന്നു എന്ന് ഇന്നെല്ലാ പള്ളികളിലും ഈ ഉത്ബോധനം മുഴങ്ങുകയാണ്. അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്, സാരമാക്കുകയാണ് പല കാര്യങ്ങളും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആദരിക്കാൻ പറഞ്ഞ ഇടമാണ് പള്ളികൾ. നമുക്ക് പ്രകാശം, ഒരു ഖുതുബ നടക്കുമ്പോ ആ ഖുതുബയിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പോലും തന്റെ സ്വന്തം സഹോദരനുമായി ആ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി നാവനക്കിക്കൂടാ ചുണ്ടനക്കിക്കൂടാ എന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. അത്രത്തോളം സാഗൂദം ശ്രവിക്കേണ്ടതാണ് വെള്ളിയാഴ്ചയിലെ ഖുതുബ. പ്രകാശം, ഒരു മനുഷ്യന്റെ ഈമാനികമായ പ്രകാശം, അത് ആർജിച്ചെടുക്കേണ്ടുന്ന കേന്ദ്രങ്ങൾ. സമയത്തെത്താനും സമയം നഷ്ടപ്പെടുത്താതിരിക്കാനും ഏറ്റവും ഉത്ബോധിക്കപ്പെട്ട സമയമാണ് ജുമാ ദിനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വെറുപ്പമുണ്ടാക്കുന്ന, ആർക്കും പ്രയാസമുണ്ടാക്കുന്ന മണങ്ങൾ, വാസനകൾ, വിയർപ്പിന്റെ ഗന്ധം, പുകവലിച്ചതിന്റെ മണം, അരൂപത്തിലുള്ള പലതും, സുഗന്ധം ഉപയോഗിക്കാൻ പ്രത്യേകം പള്ളികളിൽ വരുമ്പോൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. വൃത്തികേടിന്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ, ദുഷിച്ച മണം പുറത്തു വരുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ, ഈങ്ങി മുഷിഞ്ഞ രൂപത്തിൽ വരാതെ കുളിച്ച് വൃത്തിയായി വരാനൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് നാം പള്ളികളുടെ കൃത്യമായ അതിൻ്റെതായ നമ്മുടെ ബാധ്യതകൾ നാം നിലനിർത്തണം, നിർവഹിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ശാശ്വത സമാധാനത്തിനുതകുന്ന നിലക്കുള്ള, ഇരുലോകത്തും വിജയത്തിനാവശ്യമായ നിലക്കുള്ള പ്രകാശം സ്വീകരിക്കുന്ന ഇടങ്ങളായ പള്ളികളിൽ ശരിയായ ബാധ്യതകൾ നിർവഹിക്കുവാനുള്ള തൗഫീഖ് റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാ, والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فاتقوا الله عباد الله. الله ويسوچ جيوي كنه ورقل كودي إنهم ننجلي منرتنو سروشكتن آياناتن إلا ودتر الله أنقره انجلهم نلغي كوند نمي ورورو تريم أنقره كمار آغت سخوذر انجلي نهرته سوجي پيچا كاريم സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനന്തരാവകാശം. പ്രവാചകന്മാർ ഈ ലോകത്ത് ബാക്കി വെച്ചു പോയത് ഇൽമാണ്. ആ ഇൽമുകൾ പ്രസരിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് അല്ലാഹുവിന്റെ പള്ളികൾ. ഇവിടെയുള്ള പള്ളികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പല സമയങ്ങളിലായി പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ള് നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾക്കും സൗകര്യമൊരുക്കിയ ഒരു നാടാണ് ഈ ഇമാറാത്തിന്റെ പള്ളികൾ. മാത്രമല്ല, അതുപയോഗപ്പെടുത്തുന്ന ആയിരങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ പഠനവും അതിന്റെ പാരായണവും കഴിയുന്നത്ര അത് നമ്മുടെ മനസ്സുകളിൽ ഹിഫലാക്കുവാനുള്ള ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുണർത്തുകയാണ്. രണ്ടാമതായി, ജനങ്ങളോട് ഇസ്ലാമികമായ കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ള മഹത്തായ കേന്ദ്രങ്ങളായി അള്ളാഹുവിന്റെ ഭവനങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഇടങ്ങളാണ്. ഈ രാജ്യത്ത് ഇവിടുത്തുള്ള മതകാര്യ വകുപ്പിന്റെ പ്രത്യേകമായ തസ്രീഹോടുകൂടി, പെർമിഷനോടുകൂടിയുള്ള ആളുകളല്ലാതെ ഒരു പള്ളികളിലും ഉത്ബോധനം നടത്തിക്കൂടാ എന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമമനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ട പ്രത്യേകമായ സാഹചര്യങ്ങളാണ്, നമുക്ക് ദീൻ പഠിക്കുവാനുള്ള അവസരങ്ങളാണ്. വെള്ളിയാഴ്ച തോറും ഷാർജയിൽ തന്നെ നമുക്ക് വെള്ളിയാഴ്ച തോറും നമ്മുടെ ഹറമൈൻ മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇശാക്ക് ശേഷം നടക്കുന്ന ഉത്ബോധന ക്ലാസുകൾ,
ശ്വാസപരമായും കർമ്മപരമായും ആചാരപരമായും സ്വഭാവപരമായും നാം നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങൾ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രങ്ങളിലൂടെ അവിടുന്ന് ദീന് കേട്ടുപഠിച്ച സ്വഹാബാ കിറാമിന്റെ ചരിത്രങ്ങളിലൂടെ ശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങളിലൂടെ ഹദീസുകളുടെ ഉത്ബോധനങ്ങളിലൂടെ നാം ആർജിച്ചെടുക്കേണ്ടുന്ന കേന്ദ്രങ്ങളാണ്. പലരും ബിസിയാണ് തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ മാറി നിൽക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യമാണ് എല്ലാവരോടും ചോദിക്കാനുള്ളത്, മാ അഅജസകും, എന്തേ നിങ്ങൾക്കൊക്കെ പറ്റിയത്, എന്തേ നിങ്ങൾക്കൊക്കെ പറ്റിയത്. തിരിച്ചു ചോദിച്ചല്ലോ ആളുകൾ, എന്തേ അല്ലാന്റെ റസൂലിന്റെ സ്വത്ത് അവിടെ വീതിക്കപ്പെട്ടിട്ട് നിങ്ങളാരും എന്താ പോയിട്ട് അതിൽ നിന്നൊരു വിഹിതം സ്വീകരിക്കാത്തത്. തിരിച്ചു വന്നപ്പോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഹലാലും ഹറാമും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ, എന്തേ നിങ്ങൾ അവിടെ പോകാത്തത്, വാങ്ങാത്തത്, സ്വീകരിക്കാത്തത്, പഠിക്കാത്തത്. അതെ, നമ്മൾ മനസ്സിലാക്കുക, ഒഴിവ് കിട്ടുന്ന എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കിട്ടിയെങ്കിൽ മാത്രം ഒന്ന് പോയി നോക്കാ എന്നല്ല, ഏത് തിരക്കുകൾക്കിടയിലും ഇതിന്റെ പാരത്രിക ലോകത്തിന്റെ ആവശ്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണെന്ന നിലക്ക് ഇൽമ് അതെവിടെയുണ്ടെങ്കിലും അത് ആർജിച്ചെടുക്കുവാൻ നമ്മൾ മുന്നേറണം. അത് പറയുന്ന ആളുകൾക്ക് ആ ഇൽമ് നിങ്ങൾ പഠിച്ച ഒരാളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളൊരു ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയസ്തഗ്ഫിറു ലിൽ ആലിം മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹൈതാനു ഫിൽ ബഹർ. കാര്യങ്ങൾ പഠിച്ച് അതെത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ളവ മുഴുവനും അള്ളാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും മലക്കുകളും ജിന്നുകളും മാത്രമല്ല, സമുദ്രത്തിലൂടെ ഊളിയിട്ട് സഞ്ചരിച്ച് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അത്തരത്തിലുള്ള സദസ്സുകളിൽ നാം ഹാജരാവുക, എൽമിയായ കാര്യങ്ങളിൽ നമ്മൾ മുന്നേറുക. അറിവില്ലാത്തതാണിന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അറിവില്ലാത്തവരുടെ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് സമൂഹത്തിൽ നിന്ന് പലപ്പോഴും ചീത്തപ്പേരുകൾ ഉണ്ടാക്കുന്നത്. അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് പലരും പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തെ ക്രൂരമായ നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആരെങ്കിലും സിനിമ ഇറക്കിയാലും നോവലുകൾ ഇറക്കിയാലും ഏത് കഥ ഇറക്കിയാലും എല്ലാവരുടെയും കൺമുമ്പിൽ ക്രൂരന്റെ സീൻ അഭിനയിക്കാൻ മുസ്ലിം തന്നെ വേണം, കൊള്ളക്കാരന്റെ സീൻ അഭിനയിക്കാൻ മുസ്ലിം വേണം, വെട്ടിക്കൊല്ലുന്നവന്റെ ക്രൂരന്മാരുടെ തീവ്രവാദികളുടെ സീൻ അഭിനയിക്കാൻ താടിയും തൊപ്പിയും അതുപോലെ തന്നെ ആ നിലക്കുള്ള ഏതെങ്കിലും ചിഹ്നങ്ങളിൽ അറിയപ്പെടുന്നു എന്ന നിലക്കുള്ള മുസ്ലിമീങ്ങളെ തന്നെ കൊണ്ടുവരികയാണ് പലരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ എല്ലാവരാലും വേട്ടയാടപ്പെടുന്നത്? ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇസ്സത്തുള്ളവൻക്കറിയാം തന്റെ മതം തീവ്രവാദത്തിന്റെ പ്രേരിപ്പിക്കുന്നതല്ല, സമാധാനത്തിന്റെ മതമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ, കരുസേവകർ ബാബിരി മസ്ജിദ് തച്ചു തകർക്കുമ്പോൾ കോടാലിയും മഴുവുമേന്തിക്കൊണ്ട് ആ താഴികക്കുടം തച്ചു തകർക്കാൻ വേണ്ടി അണിചേർന്ന ഒരു കരുസേവയിലെ ഒരു ഭീകരനായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഈ ഷാർജയിൽ വന്ന റോളയിലെ നിരന്തരമായി ഹിന്ദിയിലുള്ള ഖുത്ബ അദ്ദേഹം പുറത്തുനിന്ന് ശ്രവിച്ച് ഇസ്ലാം എന്താണെന്ന് അയാൾ മനസ്സിലാക്കി. മറന്നുപോകരുത് ആ ചരിത്രം, ഇവിടെ കഴിഞ്ഞ ചരിത്രമാണ്. അയാളൊന്ന് മുസ്ലിമാണ്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. അതേ പലരും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇസ്ലാമിന്റെ സ്നേഹം, ഇസ്ലാമിന്റെ സഹോദര്യം, ഇസ്ലാമിന്റെ സൗഹാർദ്ദം അന്യ മതസ്ഥരുമായി കൊണ്ട് തന്നെയും മുസ്ലിം ഇങ്ങനെ വർദ്ധിക്കണം എന്ന എഴുമകൾ പോലും സമൂഹത്തിൽ നിന്ന് കൊടുക്കേണ്ടവരല്ല കൊടുക്കുന്നത്, കൊടുക്കേണ്ട വിധത്തിലല്ല നൽകപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിലക്ക് വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാന വ്യവഹാര എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിനെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും അത് ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്ന ഉത്ബോധനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്, അതിൽ ഭാഗമാക്കാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ദുനിയാവിന്റെ ലക്ഷ്യത്തിന് മാത്രമല്ല, ആഖിറത്തെ നമുക്ക് നരകത്തിയില്ലെന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആസ്പത്രികളിലും വീടുകളിലുമുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. ഇന്നലെ മരണപ്പെട്ട പിതാക്കളുടെ മക്കളുണ്ട്, അതുപോലെ തന്നെ പലരുമുണ്ട്. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഖബർ ശിക്ഷയില്ലെന്ന്, നരക ശിക്ഷയില്ലെന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണമേ നാഥ.
ഏത് പ്രതിസന്ധികളിലും നാഥ നിന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് അടിയുറച്ച് മുന്നേറുവാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഈമാനിക ആവേശവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.